അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. പ്രിയപ്പെട്ട വിശ്വാസികളെ, സഹോദരങ്ങളെ, വിശുദ്ധ ഇസ്ലാമിൽ മാമിൻ അയ്യാമിൻ അഅലമു ഇൻദല്ലാഹി വലാ അഹബ്ബു ഇലൈഹി മിനൽ അമലി ഫീഹിന്ന മിൻ ഹാദിഹിൽ അയ്യാമിൽ അശരി ഫഅക്സിറൂ ഫീഹിന്ന മിന തഹ്ലീലി വതക്ബീരി വതഹ്മീദി. ഈ പത്ത് ദിവസങ്ങളേക്കാൾ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ പക്കൽ ശ്രേഷ്ഠകരമായതോ, ഈ ദിവസങ്ങളിൽ അനുഷ്ഠിക്കുന്ന കർമ്മങ്ങളേക്കാൾ അള്ളാഹുവിന് ഇഷ്ടമുള്ളതോ ആയ മറ്റൊരു ദിവസങ്ങളും എനിക്ക് കാണുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് നിങ്ങൾ ഈ ദിവസങ്ങളിൽ തഹ്ലീലുകളും തഹ്മീദുകളും തക്ബീറുകളും ധാരാളമായി അധികരിപ്പിക്കുകയും ചെയ്യുക എന്ന് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഒരു വചനത്തിലൂടെ പഠിപ്പിച്ചതായി നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, നമ്മുടെ അമൽ സ്വാലിഹാത്തുകളും ഇബാദാത്തുകളും ദിക്റു ദുആവ് സ്വലാത്തുകളും സദഖാത്തുകളും നമ്മുടെ ജീവിതത്തിൽ നിന്നും നിഷ്ഫലമാക്കി കളയുന്ന ഏറ്റവും വലിയ ഒരു വിഷപ്പാമ്പിനെക്കുറിച്ച് നാം പഠിക്കുകയും അതിൽ നിന്നും അള്ളാഹുവിനോട് നിരന്തരമായി രക്ഷ തേടുകയും ആ നാവിനെ പരമാവധി സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുകയും ചെയ്യണമെന്ന് വിശുദ്ധ ഇസ്ലാം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, ആ നാവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ഇപ്രകാരം നമുക്ക് കാണുവാൻ സാധിക്കും. ഇന്ന ഫുലാനത യുദ്ക്കറു മിൻ കസറത്തി സ്വലാത്തിഹ വസ്വദഖത്തിഹ വസ്വിയാമിഹ ഗൈറ അന്നഹ തുദി ജീറാനഹ ബിലിസാനിഹ. അള്ളാഹുവിൻ്റെ പ്രവാചകരെ, എനിക്ക് എൻ്റെ പരിചയത്തിലുള്ള ഒരു സ്ത്രീയുണ്ട്. അവർ നമസ്കരിക്കുന്നുണ്ട്, നോമ്പെടുക്കുന്നുണ്ട്, സകാത്ത് കൊടുക്കുന്നുണ്ട്, ധാരാളമായി ദാനധർമ്മങ്ങൾ നിർവഹിക്കുന്നുണ്ട്, അമൽ സ്വാലിഹാത്തുകളും ദിക്റു ദുആവ് സ്വലാത്തുകളും ധാരാളമായി അധികരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അവർക്ക് ഒരൊറ്റ ന്യൂനത മാത്രമേ ഉള്ളൂ. അവർ അയൽവാസികളെക്കുറിച്ചും മറ്റുള്ള ആളുകളെക്കുറിച്ചും തൻ്റെ നാവുകൊണ്ട് പ്രയാസപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. ആ ഒരു ന്യൂനത മാത്രമേ ഞാൻ അവരിൽ കാണുന്നുള്ളൂ. അവരെക്കുറിച്ച് പ്രവാചകരെ, അങ്ങയുടെ അഭിപ്രായം എന്താണ് എന്ന് ആ മനുഷ്യൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയുണ്ടായി. ആ സമയത്ത് അല്ലാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഹിയ ഫിന്നാർ, അവൾ നരകത്തിലാണ് എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. സഹോദരങ്ങളെ, ഒരുപാട് ഇബാദാത്തുകൾ അനുഷ്ഠിച്ചതുകൊണ്ടോ അമൽ സ്വാലിഹാത്തുകൾ വർദ്ധിപ്പിച്ചതുകൊണ്ടോ ദിക്റു ദുആവ് സ്വലാത്തുകൾ ധാരാളം അധികരിപ്പിച്ചതുകൊണ്ടോ ധാരാളമായി സദഖാത്തുകൾ നൽകിയതുകൊണ്ടോ നമ്മുടെ ജീവിതത്തിൽ അല്ലാഹുവിൻ്റെ പക്കൽ നിന്നും പ്രതിഫലം ലഭിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കരുത്. മറിച്ച് അതിനെ നിലനിർത്താനും അല്ലാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കുന്ന കർമ്മങ്ങളാക്കി മാറ്റുവാനും നമുക്കെന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ അതൊക്കെയാണ് തീർച്ചയായും ഈ ശ്രേഷ്ഠമാക്കപ്പെട്ട ദുൽഹിജ്ജിൻ്റെ ആദ്യത്തെ പത്ത് ദിവസങ്ങളിൽ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത് എന്ന് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അറഫയുടെ ദിവസങ്ങളിലേക്കാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ആയുസ്സും ആരോഗ്യവും നമ്മുടെ ജീവിതത്തിൽ ഇട്ടു തരികയാണെങ്കിൽ എനിക്കും നിങ്ങൾക്കും പ്രവേശിക്കുവാനുള്ളത് ആ പവിത്രമായ ദിനത്തെ വരവേൽക്കാൻ ശാരീരികമായും മാനസികമായും നമ്മൾ ഓരോരുത്തരും തയ്യാറെടുക്കേണ്ടതുണ്ട്. കാരണം എന്താ സഹോദരങ്ങളെ, അറഫ ദിവസത്തിന് ഇത്ര അധികം പ്രത്യേകത. മാമിൻ യൗമിൻ അക്സറ മിൻ ഐ ഉത്തഖല്ലാഹു ഫീഹി അബദ മിനന്നാരി മിൻ യൗമിൻ അറഫ. അറഫാ ദിനത്തേക്കാൾ അല്ലാഹു സുബ്ഹാനഹു വതആല തൻ്റെ അടിമകളെ നരകത്തു നിന്ന് മോചിപ്പിക്കുന്ന മറ്റൊരു ദിവസവുമില്ല എന്ന് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായി നമുക്ക് കാണുവാൻ സാധിക്കും. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ അറഫ ദിവസത്തിൽ നിരന്തരമായി പ്രാർത്ഥന നിർഭരമായി ജീവിതത്തെ മുന്നോട്ട് നയിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഖൈറു ദുആഇ ദുആഉ യൗമി അറഫ, ഏറ്റവും ശ്രേഷ്ഠമായ പ്രാർത്ഥന എന്നുള്ളത് അറഫ ദിനത്തിലെ പ്രാർത്ഥനയാണ് എന്ന് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ കൃത്യമായിട്ടാണ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. മാത്രമല്ല, അറഫ ദിവസത്തിൽ അറഫയിൽ സംഗമിക്കുന്ന ഹാജിമാരല്ലാത്ത ലോകത്ത് അധിവസിക്കുന്ന മുഴുവൻ വിശ്വാസി സമൂഹത്തിൽപ്പെട്ട ആളുകളും ആ ദിവസം നോമ്പനുഷ്ഠിക്കണമെന്ന് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുകയാണ്. അയ്യു കഫിറ സനത അല്ലത്തി ഖബലഹു വസ്സനത അല്ലത്തി ബഅദഹു. അറഫാ ദിനത്തിൽ നോമ്പനുഷ്ഠിക്കുന്നത് കൊണ്ട് വരാനിരിക്കുന്നതും കഴിഞ്ഞതുമായിട്ടുള്ള ഒരു വർഷത്തിലെ പാപങ്ങൾ ഒറുത്തു തരിക തന്നെ ചെയ്യുമെന്ന് മഹാനായ റസൂൽ കരീം
നബിക്കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ഓർമ്മപ്പെടുത്തിയതായി നമുക്ക് കാണുവാൻ സാധിക്കും. സഹോദരങ്ങളെ, പ്രിയപ്പെട്ട വിശ്വാസികളെ, അതുപോലെ തന്നെ വലിയൊരു ആശയക്കുഴപ്പത്തിലാണ് നമ്മളെല്ലാവരും. അങ്ങനത്തെ ഒരു ആശയക്കുഴപ്പത്തിന് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം യാതൊരു പ്രസക്തിയുമില്ല. കാരണം അറഫ നോമ്പ് എപ്പോഴാണ് അനുഷ്ഠിക്കേണ്ടത്? അറഫ ദിവസം, ദുൽഹിജ്ജ മാസം അറഫ എപ്പോഴാണോ ഒരു മനുഷ്യന് സമാഗതമാകുന്നത്, ആ ദിവസമാണ് അവൻ നോമ്പ് അനുഷ്ഠിക്കേണ്ടത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഹാജിമാർ അറഫയിൽ സമ്മേളിക്കുന്ന ദിവസം നിങ്ങൾ നോമ്പ് അനുഷ്ഠിക്കുക എന്ന് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ എവിടെയും പരാമർശിച്ചിട്ടില്ല. അറഫയിൽ സംഗമിക്കുമ്പോൾ നോമ്പെടുക്കുക എന്നത് അങ്ങേയറ്റം അസാധ്യവും അത് വിഡ്ഢിത്തമായിട്ടുള്ള ധാരണയുമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഹാജിമാർ അറഫയിൽ സംഗമിക്കുന്ന സമയം ലോകത്ത് പല സ്ഥലത്തും പല അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. ആ സമയം അവർക്ക് നോമ്പനുഷ്ഠിക്കാൻ കഴിയില്ല. കാരണം നമുക്ക് പകലാകുന്ന സമയത്ത് രാത്രിയാകുന്ന ഒരുപാട് രാജ്യങ്ങളും പ്രദേശങ്ങളുമുണ്ട്. അവർക്കെങ്ങനെയാണ് നോമ്പെടുക്കാൻ കഴിയുക? ഹാജിമാർ അറഫയിൽ സമ്മേളിക്കുന്ന ദിവസം തന്നെ അറഫ നോമ്പ് അനുഷ്ഠിക്കണമെന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് നോമ്പായിരിക്കാം, പക്ഷേ ഇന്ന് രാത്രിയാകുന്ന ഒരുപാട് രാജ്യങ്ങളില്ലേ, അവരെങ്ങനെയാണ് നോമ്പനുഷ്ഠിക്കാൻ കഴിയുക? അവർക്കെങ്ങനെയാണ് ഇസ്ലാമിൻ്റെ നിയമങ്ങൾ തുല്യമായി തീരുക? നമ്മുടെ നാട്ടിൽ അറഫാ ദിനവും പെരുന്നാളും തീരുമാനിക്കേണ്ടത് നമ്മുടെ നാട്ടിലെ മാസപ്പിറവിയുടെ അടിസ്ഥാനത്തിലായിരിക്കണമെന്ന കാര്യത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ യാതൊരുവിധ അഭിപ്രായ വ്യത്യാസവുമില്ല. ലോകത്ത് എല്ലായിടത്തും ഒറ്റ മാസപ്പിറവിയുടെ അടിസ്ഥാനത്തിൽ ഇസ്ലാമികമായ ഇബാദാത്തുകൾ അനുഷ്ഠിക്കണമെന്ന് പറയുന്നത് യാതൊരുവിധ അടിസ്ഥാനവുമില്ലാത്ത കാര്യമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് എല്ലാ നിലക്കും ആ അറഫയുടെ പവിത്രത ഉൾക്കൊണ്ട് ആ അറഫാ ദിവസം പ്രാർത്ഥനകൾ അധികരിപ്പിക്കുക, ഒപ്പം തന്നെ അറഫ നോമനുഷ്ഠിക്കുവാൻ നമ്മൾ പരിശ്രമിക്കുക. അതിൻ്റെ ഒപ്പം തന്നെ മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തഹ്ലീലുകൾ അധികരിപ്പിക്കുക. ഞാനും മറ്റു പ്രവാചകന്മാരും അറഫ സന്ധ്യയിൽ പറഞ്ഞ ശ്രേഷ്ഠമായ വാചകം ഇപ്രകാരമാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്ക് വലഹുൽ ഹംദ് വഹു അലാ കുല്ലി ശൈഇൻ ഖദീർ എന്ന പ്രാർത്ഥനയാണ് അറഫ സന്ധ്യയിൽ വെച്ചുകൊണ്ട് ഞാനും മറ്റും നബിമാരും പ്രാർത്ഥിച്ചിരുന്നത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ ആ അറഫ ദിവസം ഈ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുക എന്നുള്ളത് അങ്ങേയറ്റം പ്രതിഫലം ലഭിക്കുന്ന വിഷയമാണ് എന്നുകൂടി മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായി നമുക്ക് കാണുവാൻ സാധിക്കും. ഏറ്റവും പുണ്യാർദ്രമായ ദിവസങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. പ്രാർത്ഥനകൾ അധികരിപ്പിക്കുക, തഹ്ലീലും തഹ്മീദും തസ്ബീഹും അങ്ങേയറ്റം വർദ്ധനവും ഉണ്ടാക്കുക, ഒപ്പം തന്നെ അള്ളാഹുവിങ്കിലെ കടുപ്പിക്കാൻ കഴിയുന്ന ഇബാദാത്തുകളും സദഖാത്തുകളും ധാരാളമായി അധികരിപ്പിക്കുക. അതുപോലെ തന്നെ വരാനിരിക്കുന്ന യൗമ അറഫയുടെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് അതിൽ നോമ്പനുഷ്ഠിക്കുകയും തഹ്ലീലുകൾ വർദ്ധിപ്പിക്കുകയും ദുആവുകൾ അധികരിപ്പിക്കുകയും ഒക്കെ ചെയ്യുക, അള്ളാഹുവിനെ വാഴ്ത്തുകയും ചെയ്തുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കുക. അത്തരത്തിലുള്ള വിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മേവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.